ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി മാത്സ്. ഇന്ന് മാത്സിൽ നമ്മൾ ആഡ് ആൻഡ് സബ്സ്ട്രാക്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. പ്ലസ് കണ്ടടുത്ത് നമ്മൾ കൂട്ടി വയ്ക്കണം, മൈനസ് കണ്ടത് നമ്മൾ കുറച്ച് വയ്ക്കണം. സിക്സ് പ്ലസ് വൺ, ഇത് സിക്സിനോട് വൺ ആഡ് ചെയ്യാനാണ്. പ്ലസ് ചിഹ്നം കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് പ്ലസ് വൺ സെവൻ, വൺ സെവൻ സെവൻ എഴുതുക. നെക്സ്റ്റ് വൺ സെവൻ മൈനസ് ടു, സെവനിൽ നിന്ന് ടു മൈനസ് ചെയ്യാനാണ് പറയണം. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഉണ്ട്, അതിൽ നിന്ന് ടു കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് ആൻസർ എഴുതുക. നെക്സ്റ്റ് വൺ സിക്സ് മൈനസ് ഫൈവ്, സിക്സിൽ നിന്ന് മൈനസ് ചെയ്യണം ഫൈവ്. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉണ്ട്, അതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ്, അങ്ങനെ ഫൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് വൺ ആണ്. അപ്പോൾ അത് വൺ എഴുതി. ഇനി നെക്സ്റ്റ് പിക്ചർ സിക്സ് ത്രീ പ്ലസ് ഫോർ, ത്രീനോടുകൂടി ഫോർ കൂട്ടണം. പ്ലസ് ആണ് ചിഹ്നം, ചിഹ്നം ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും ആൻസർ ചെയ്യാൻ. പ്ലസ് ആകുമ്പോൾ കൂട്ടുക, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ സെവൻ എന്ന് കിട്ടി. നെക്സ്റ്റ് പിക്ചർ ക്വസ്റ്റ്യൻ സിക്സ് മൈനസ് ടു, സിക്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ ടു. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, അപ്പോൾ ടു മൈനസ് ചെയ്തു. ബാലൻസ് വൺ ടു ത്രീ ഫോർ, ഫോറാണ് ആൻസർ, അതെടുത്ത് എഴുതുക. നെക്സ്റ്റ് വൺ സിക്സ് പ്ലസ് ടു, സിക്സിനോട് ടു ആഡ് ചെയ്യാൻ കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്, കാരണം പ്ലസ് ആണ് ചിഹ്നം, മൈനസ് ആയിരുന്നെങ്കിൽ കുറക്കാമായിരുന്നു. പ്ലസ് ആയതുകൊണ്ട് രണ്ടും കൂടി കൂട്ടണം. കൗണ്ട് ചെയ്യും, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, ആൻസർ എയ്റ്റ് എന്ന് കിട്ടി, അതെടുത്ത് എഴുതുക. നെക്സ്റ്റ് വൺ സിക്സ് മൈനസ് സീറോ, സിക്സിനുള്ളിൽ നിന്നും ഒന്നും കുറക്കാനില്ല. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയായിരിക്കും എപ്പോഴും ആൻസർ. എത്രയാണ്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സിൽ നിന്നൊന്നും കളയാനില്ല. അപ്പോൾ ആൻസർ സിക്സ് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് പ്ലസ് സീറോ, ഫൈവിൽ നിന്നും വേറെ ഒന്നും കൂട്ടാനില്ല. അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കും ആൻസർ. വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് ആണ് തന്നിരിക്കുന്നത്, അതിലൊന്നും കൂട്ടാനില്ല, അതുകൊണ്ട് ആൻസർ ഫൈവ്. അപ്പോൾ കൂട്ടാനും കുറക്കാനും സീറോ ആണ് ചേർക്കേണ്ടതെങ്കിൽ, സീറോയിൻ്റെ കൂടെയാണ് ഏത് നമ്പറെങ്കിലും ചേർക്ക കൂട്ടാൻ വരുന്നതെങ്കിൽ ആൻസർ അത് തന്നെ ആയിരിക്കും. ഏത് നമ്പറാണ് സീറോയിൻ്റെ കൂടെ കുറക്കാൻ വന്നതെങ്കിലും ആൻസർ അതേ നമ്പർ തന്നെ ആയിരിക്കും. അതെല്ലാവരും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ എയ്റ്റ് മൈനസ് ഫോർ, എയ്റ്റിൽ നിന്ന് ഫോർ മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, എയ്റ്റ് ഉണ്ട്, അതിൽ എത്രയാണ് കട്ട് ചെയ്ത് കളയണ്ട? വൺ ടു ത്രീ ഫോർ, ബാലൻസ് വൺ ടു ത്രീ ഫോർ, ഫോർ ആണ് ആൻസർ. ഫോർ നമ്മളെടുത്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് പ്ലസ് ടു, സിക്സിനോടുകൂടി ത്രീ കൂട്ടണം, പ്ലസ് ആയതുകൊണ്ട് കൂട്ടുക. കൗണ്ട് ഇറ്റ്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. അപ്പോൾ ആൻസർ സിക്സ് പ്ലസ് ത്രീ ഈക്വൽ നയൻ എന്ന് കിട്ടി. എല്ലാവരും കൗണ്ട് ആൻഡ് റൈറ്റ് ഇറ്റ്. ഓക്കെ ചിൽഡ്രൻ.